പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുകയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ നമ്മുടെ നാടുകളിലുള്ള പല ആളുകളും ഒന്നെങ്കിൽ അറിവുണ്ടായിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം അവരതാ നബിദിനം ഒരു ആഘോഷമായി കൊണ്ടുപോവുകയാണ്. നമ്മുടെ നാടുകളിലെ പള്ളികളിൽ ജുമാ കുതുബകളിൽ ഓതാറുള്ള നബാത്തി കുതുബയുണ്ടല്ലോ, റബീഉൽ അവ്വലിൽ മാസത്തിലെ ഒറ്റ കുതുബയിൽ പോലും നമ്മുടെ പള്ളിയിലെ ഖതീബ് നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും അവിടെ നടത്തി പോകുന്നില്ല എന്നുള്ളതാണ്. അത് കടന്നു വന്നത് എപ്പോഴാണ്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ മുന്നൂറിന് ശേഷം വന്നതാ. ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് പോലും ഇത് പരിചയമില്ല എന്നാണ്. അതാരെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ എൻ്റെ നൂറ്റാണ്ടിൽ പെട്ട ആളുകളാണ്, അതിനുശേഷം പിന്നീട് വന്നവർ, അതിനുശേഷം പിന്നീട് കടന്നു വന്നവർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബ കിറാമുകൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോഴൊക്കെ അവർ പറഞ്ഞു പോവുകയാണ്, ദുല്ലനാ അലാ അമലിൻ ഇദാ ഹമില്ലാ ഉദഖല്ലൽ ജന്ന. സ്വഹാബത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് വിശ്വാസികളെ, നമ്മുടെ നബിനെ എവിടെ കിട്ടിയാലും മോലെ എന്ത് ചെയ്യും? ദീനിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ചറിയും, പ്രവാചകരെ അറിയിച്ചു തരൂ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വിഷയം ഞങ്ങൾക്ക് അറിയിച്ചു തരൂ, നരകത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റുന്ന വിഷയം ഞങ്ങൾക്ക് അറിയിച്ചു തരൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടില്ലാത്ത ദിവസങ്ങൾ അവർക്ക് വിരളമാണ്. ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബ കിറാമുകൾക്ക് ഈ നബിദിനം ആഘോഷം പരിചയമില്ല. അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷം ജീവിച്ച താബിഈങ്ങൾക്ക് പരിചയമില്ല, അവിടുന്ന് അങ്ങോട്ട് വന്ന തബൂത് താബിഈങ്ങൾക്കത് പരിചയമില്ല. പിന്നെ എങ്ങനെയാണ് വിശ്വാസികളെ ഈ നബിദിനം ആഘോഷം ഇവിടെ കടന്നു വന്നത് എന്നുള്ള ചോദ്യമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സഹോദരങ്ങളെ, നബിദിനമാഘോഷം അത് കൊണ്ടാടുമ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത കാര്യമല്ലേ, സ്വഹാബത്തിന് പരിചയമില്ലാത്ത കാര്യമല്ലേ, താബിഈങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമല്ലേ, തബൂത് താബിഈങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമല്ലേ? നല്ലതല്ലേ, പുണ്യമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, ഫാത്തിഹയല്ലേ, നല്ല കാര്യങ്ങളല്ലേ എന്നുള്ളതല്ല വിഷയം. എന്താണ് വിഷയം? എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത് വിശ്വാസികളെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ള മതങ്ങളുടെ അവസ്ഥകളെ നമ്മൾ കടമെടുക്കല്ലേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ അവർ അവരിൽപ്പെട്ടവരാണ് എന്നാണ്. ക്രിസ്ത്യാനികൾ തകർത്താടിക്കൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ, അവർ മാലകൾ കെട്ടിത്തൂക്കുമ്പോൾ, അവർ നക്ഷത്രങ്ങൾ കെട്ടിത്തൂക്കുമ്പോൾ, അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരന്മാർ അവരുടെ ആഘോഷം കൃത്യമായി അവരുടെ ഇഷ്ടപ്രകാരം അവർ നടത്തുമ്പോൾ, അതുപോലെ അതിൻ്റെ കറക്റ്റ് രൂപത്തിൽ തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ഇന്ന് മാലകളും അതുപോലെ തന്നെ ലൈറ്റുകളും മിന്നിത്തിളങ്ങുന്ന ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഓരോരുത്തർ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂചന നൽകിയിട്ടുണ്ട്. എന്ത് സൂചന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലതതബഉന്ന മൻ കാന ഖബലകും ശിബ്റം വശിബ്റം വദിറാഅ ബിദിറാഅ, നിങ്ങളുടെ മുൻഗാമികളുടെ പാത നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായി കൊണ്ടും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മെ പഠിപ്പിച്ചു പോയതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ബിദഅത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. ബിദഅത്തിന്റെ ഗൗരവം നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. എന്തെന്നറിയുമോ? പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരാൻ ആ ബിദഅത്തുകൾ നമുക്കൊരു തടസ്സമായിട്ട് വരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ആ ബിദ്അത്ത് ചെയ്യുന്നവൻക്ക് അതൊരു തടസ്സമായിട്ട് വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, പാപങ്ങൾ ചെയ്യാത്ത ആളുകളില്ലല്ലോ, തെറ്റുകൾ ചെയ്യാത്ത ആളുകളില്ലല്ലോ, ന്യൂനതകൾ വന്നു പോവില്ലാത്ത ആളുകളില്ലല്ലോ. എത്രയെത്ര നമ്മൾ ഈമാനോടുകൂടി നടന്നാലും മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ദുർബലരാണ്. ഒരു പക്ഷേ തെറ്റ് സംഭവിച്ചു പോകും, അത് യാഥാർത്ഥ്യമാണ്, സ്വാഭാവികമാണ്. പക്ഷേ ചെയ്തു പോയ തെറ്റുകളെ റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് കൊണ്ട് മടങ്ങുവാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞില്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ. ഞാൻ എന്റെ സമൂഹത്തോട് പറഞ്ഞു, സമൂഹമേ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടണേ എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله. നബിയെ പറഞ്ഞു കൊടുക്കുക, നബിയെ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക, നബിയെ ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ. എന്താണെന്നറിയോ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആരും നിരാശരാകേണ്ടതില്ല എന്നാണ്. വിശ്വാസികളെ, മരുഭൂമിയിൽ വിതറിക്കിടക്കുന്ന മണൽ തരികൾക്ക് സമാനമായിട്ട് നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിനോട് തേടിയാൽ റബ്ബ് നമുക്ക് പുറത്തു തരുമെന്നാണ്. ആകാശങ്ങളിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾക്ക് സമാനമായിട്ട് നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ? റബ്ബിനോട് തേടിയാൽ റബ്ബ് പുറത്തു തരുമെന്നാണ്. അതുപോലെ തന്നെ സമുദ്രങ്ങളിൽ നീന്തി തുടക്കുന്ന മത്സ്യങ്ങൾക്ക് സമാനമായിട്ട് നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ? റബ്ബിനോട് തേടിയാൽ റബ്ബ് നമുക്ക് പുറത്തു തരുമെന്നാണ്. എന്നാൽ നബി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ബിദ്അത്ത് ചെയ്തു വരുന്നയാളുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്നാണ്. ഇന്നല്ലാഹ അജബ തൗബത അൻ കുല്ലി സാഇബി ബിദ്അ, എല്ലാ ബിദ്അത്തിന്റെ ആളുകളുടെയും തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുമെന്നാണ്. അയാൾ ആ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ എന്നാണ്. നോക്കൂ വിശ്വാസികളെ, അതുകൊണ്ട് തന്നെ നാം ഗൗരവത്തിൽ നമ്മൾ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരവസ്ഥയാണ്. എന്തെന്നറിയോ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബിദ്അത്തിൽ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. എത്രത്തോളം എന്നറിയുമോ, നാളെ പരലോകത്ത് നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ കൊടുക്കുന്ന ഒരു രംഗമുണ്ടേ, ആ ഒരു പാനീയം കൊടുക്കുന്ന സന്ദർഭങ്ങളിലൂടെ അതാ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറവെച്ചു കൊടുക്കുകയാണ്. ആ മറയിട്ട് കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖൂലു ഇന്നഹും മിന്നീ, അല്ലാഹുവേ അവർ എന്നിൽപ്പെട്ട സമുദായമാണ് റബ്ബേ, അവർ എന്റെ ആളുകളാണ് റബ്ബേ എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്തെന്നറിയുമോ, ഇന്നകലാ തദരീമാ അഹദസു ബഅദക, നബിയേ നിന്റെ കാലശേഷം അവരെ ദീനിൽ ചെയ്തു കൂട്ടിയത് എന്തെന്ന് നബിയേ നിങ്ങൾക്ക് അറിയില്ല നബിയേ എന്ന് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ കൊടുക്കാൻ നിൽക്കുന്ന സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു മറയിട്ട് കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, അല്ലാഹ് അവരെന്നിൽപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയാണ്, നബിയെ നിന്റെ കാലശേഷം അവർ എന്താണ് ദീനിൽ ചെയ്തത് എന്ന് താങ്കൾക്കറിയില്ല എന്ന് പറയുമ്പോ കാരുണ്യത്തിന്റെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫഖൂലു സുഹ്ഖൻ സുഹ്ഖാ ഓടി ഓടി അകലെ അകലെ പോയിക്കോ, എന്റെ കാലശേഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയവരെ എന്ന് പറയുകയാണ്. ഈ ഒരു അവസ്ഥ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. ഏതവസ്ഥ? ഈ മഹനീയമായ പാനീയം കിട്ടാതെ അവരെ ആ ഒരു രൂപത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. വിശ്വാസികളെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം എന്താണ്? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ, അല്ലാഹുവിങ്കിലൂടെ പൂർത്തീകരിച്ച ഈ ദീനിൽ എന്തെങ്കിലും നാം കൂട്ടിച്ചേർത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ താക്കീത് നൽകുകയാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി ഒന്ന് കൂട്ടിച്ചേർത്താൽ അതിനെ നിങ്ങൾ തള്ളപ്പെടേണ്ടതാണ്, അതിനെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാതെ എന്തെങ്കിലും ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ തള്ളപ്പെടണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, എന്താണ് യഥാർത്ഥമായ പ്രവാചക സ്നേഹം എന്ന് നമ്മൾ അറിയണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, എങ്ങനെയാണ് ഈ നബിദിനം ആഘോഷം ഇവിടേക്ക് എത്തിയത് എന്നാണ്. ഫാത്തിമിയാക്കളാണ് അതിന് തുടക്കം കുറിച്ചത്. അവിടെ നിന്നങ്ങോട്ട് രാജാക്കന്മാരിൽ പെട്ട മുദഫർ രാജാവ് അത് ഏറ്റെടുത്തു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ നബിദിനം ആഘോഷം ഇവിടെ കടന്നു വന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ വർഷവും വിശ്വാസികളെ റബീഉൽ അവൽ 12-നാണ് നബിദിനം ആഘോഷിക്കുന്നത് എങ്കിൽ നാം ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന കാര്യത്തിൽ അഥവാ ജനന തീയതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുമെന്നാണ് റബീഉൽ അവൽ 12 എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റമദാനിലെ ഒരു തിങ്കളാഴ്ചയാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശഅബാനിലെ ഒരു തിങ്കളാഴ്ചയാണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനിച്ച വർഷത്തിന് ഒരുപാട് ഭിന്നഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തോട് വിട പറഞ്ഞു പോയത് അത് റബീഉൽ അവൽ 12-നാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബാ കിറാമുകൾ നമുക്ക് മാതൃകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബാ കിറാമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. സ്വന്തം ശരീരത്തേക്കാൾ, അവരുടെ മക്കളേക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ, എല്ലാറ്റിനേക്കാളും ഉപരി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഇഷ്ടപ്പെടുകയാണ്. എത്രത്തോളം എന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അതാ ഹിജ്റ പോകുന്ന സന്ദർഭങ്ങളിലൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കാത്ത ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ, സഹോദരന്മാരുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനല്ലേ അബൂബക്കർ സിദ്ദീഖ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു തന്റെ മിത്രമായിക്കൊണ്ട്, തന്റെ കൂട്ടുകാരനായിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൂട്ടുകാരനായി സ്വീകരിച്ചപ്പോ എനിക്കൊരു കൂട്ടുകാരനെ സ്വീകരിക്കുവാനുള്ള അവസരം നൽകിയാൽ ഞാൻ എന്റെ അബൂബക്കറിനെ കൂട്ടുകാരനായി സ്വീകരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഹിജ്റയുടെ വേളയിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എല്ലാറ്റിനും ഉപരി നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹിച്ചവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബാ കിറാമുകളും. ചരിത്രത്തിലേറെ സ്ഥാനം പിടിച്ച സ്വഹാബി വര്യൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അബൂബക്കറെ ഹിജ്റ പോകുവാനുള്ള അനുമതി നമുക്കുണ്ട്. ആ ഒരു സന്ദർഭങ്ങളിലൂടെ സന്തോഷം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സുഹൃത്തുക്കളെ, മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു മനുഷ്യൻ സന്തോഷം വന്നാൽ കരയുന്നുണ്ട് എന്ന് ഇതിലൂടെയാണ് ഞാൻ പഠിക്കുന്നത് എന്നാണ്. അങ്ങനെ ഹിജ്റയുടെ വേളകളിലൂടെ അതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകുന്ന അവസ്ഥകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ നടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു കഴിയുമ്പോൾ പിന്നിലേക്ക് നടന്നു വരികയാണ്. കുറച്ചു കഴിയുമ്പോൾ ഇടതുഭാഗത്തേക്ക്, കുറച്ചു കഴിയുമ്പോൾ വലതുഭാഗത്തേക്ക്, ഇങ്ങനെ മാറി മാറിക്കൊണ്ട് സഞ്ചരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അബൂബക്കരെ ഇത് എന്തൊരു നടത്തമാണ്, അബൂബക്കരെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടെ നീ നടക്കുകയെന്ന് പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ അങ്ങയുടെ മുന്നിലൂടെ നടക്കുമ്പോ എനിക്ക് ഭയമാണ്, അങ്ങയുടെ പിന്നിൽ നിന്ന് ശത്രുക്കൾ അങ്ങയെ ആക്രമിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ പിന്നിലേക്ക് കടന്നു വരും. അപ്പോൾ എൻ്റെ മനസ്സ് പറയും, നബിയെ അങ്ങയെ മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിക്കുമോ എന്നെനിക്ക് വിചാരം വരുമ്പോൾ ഞാൻ മുന്നിലോട്ട് പോകുന്നു നബിയെ, സമാധാനമില്ല നബിയെ എന്ന് പറയുകയാണ്. വിശ്വാസികളെ, ഇത്രത്തോളം സ്വന്തം ജീവനേക്കാൾ ശരീരത്തേക്കാൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാത്തതിൻ്റെ പേരിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസം, ഒരു കൊടി പിടിച്ചതുകൊണ്ട്, അല്പം ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പിയതുകൊണ്ട്, റാലിയായി നടന്നതുകൊണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്തതുകൊണ്ട് തീർന്നോ ആ പ്രവാചക സ്നേഹം എന്നുള്ളത്? വിശ്വാസികളെ, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ജന്മദിനാഘോഷത്തെ പറ്റി പറഞ്ഞത്, അസ്ലു അമലിൽ മൗലിദ് ബിദഅത്തുൻ, മൗലീദാഘോഷത്തിന്റെ അടിസ്ഥാനം അത് ബിദഅത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ കൃത്യമായി മാലിക് മദ്ഹബുകാരനായ ഇമാം ഫാഖിഹാനിയുടെ വാക്കുകൾ വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മനപ്പാടിമാക്കി വെക്കേണ്ടുന്ന ആ ഒരു വചനമാണ്. അത് ബിദഅത്ത് തന്നെയാണ്, അത് തീറ്റപ്രിയന്മാർ അത് കാര്യമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഒരു പണ്ഡിതന്മാർക്കും പരിചയമില്ല, ഒരാൾക്കും പരിചയമില്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരിചയപ്പെട്ടതായി നമുക്ക് ദീനിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആ ബിദഅത്തിന്റെ ആഘോഷം, അത് ആ നബിദിനം ആഘോഷം എന്നുള്ളത് ബിദഅത്തിന്റെ ആഘോഷമാണ്, അത് തള്ളപ്പെടേണ്ട ആഘോഷമാണ്, അത് എതിർക്കപ്പെടേണ്ടുന്ന ആഘോഷമാണ്. അതിൽ ഒരിക്കലും നമ്മളൊരു സംശയം വെച്ച് നടക്കേണ്ടതില്ല മുഅ്മിനുകളെ എന്നാണ്. നോക്കൂ നിങ്ങള്, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ഒരിക്കലതാ ഓടി വരികയാണ്, ഒരിക്കലതാ ഓടി വരികയാണ്. അങ്ങനെ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഓടി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയേ അങ്ങയെ കാണാനുള്ള ആഗ്രഹമുണ്ടാകുമ്പോഴെല്ലാം അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ വരാറുണ്ട്. നബിയേ എൻ്റെ മക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നവനാണ്, എൻ്റെ സമ്പത്തിനേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നവനാണ്, എൻ്റെ ഭാര്യയേക്കാൾ എൻ്റെ കുടുംബത്തേക്കാൾ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ എല്ലാറ്റിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നവനാണ്. പക്ഷേ തദക്കറത്തു മൗതീവ മൗതകാ, നബിയെ എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോവുകയാണ്, എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. അങ്ങയുടെ മരണത്തെ
കുറിച്ചും ഞാൻ ആലോചിച്ചു പോയി. അങ്ങ് നാളെ പരലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങളിൽ നിലകൊള്ളുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലായിട്ടുള്ള എനിക്ക് താങ്കളെ കാണാൻ കഴിയുമോ എന്നുള്ള ഭയം എനിക്ക് വന്നു നബിയേ. അപ്പോൾ ഞാൻ അങ്ങയെ കാണാൻ കടന്നു വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിലൂടെ അതാ പരിശുദ്ധ ഖുർആനിന്റെ വചനം അവതീർണമാവുകയാണ്. അനുസരിച്ചുവോ അവന്റെ ദൂതനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുവോ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീന വസ്സ്വിദ്ദീഖീന വശ്ശുഹദാഇ വസ്വാലിഹീൻ. വിശ്വാസികളെ, ഈ വചനം കേൾക്കുമ്പോ ഹൃദയമൊന്ന് തുറന്നു വരട്ടെ. എന്റെ ഹബീബായ എന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ആ സ്നേഹം എന്റെ ജീവിതത്തിൽ എത്രത്തോളം എനിക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിചിന്തനം ഈ ഒരു സന്ദർഭത്തിൽ കടന്നു വരട്ടെ. ആര് റബ്ബിനെ അനുസരിച്ചുവോ അവന്റെ പ്രവാചകനെ അനുസരിച്ചുവോ അക്കൂട്ടർ റബ്ബ് അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലായിരിക്കുമെന്നാണ്. റബ്ബ് അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാകും. ആരൊക്കെയാ റബ്ബ് അനുഗ്രഹിച്ച ആളുകള്? മിനന്നബീന വസ്സുദ്ദീഖീന വശ്ശുഹദാഇ വസ്വാലിഹീൻ. ഈ കൂട്ടരുടെ കൂടെ ആയിരിക്കും നാളെ അവരുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് ഈ ഒരു മാസത്തിൽ നമ്മൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാ റബീഉൽ അവൽ 12 നമ്മുടെ അരികിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അതാ ഒരുപാട് ആളുകൾ തയ്യാറെടുത്ത് കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായ ദിക്റുകളും ദുആകളും പ്രത്യേകമായിട്ടുള്ള സമയങ്ങളും എണ്ണങ്ങളും നിശ്ചയിക്കുകയാണ്. വിശ്വാസികളെ, ദിക്റ് തെറ്റാണോ അല്ല, സ്വലാത്ത് തെറ്റാണോ അല്ല, ഫാത്തിഹ തെറ്റാണോ അല്ല, എന്നാൽ നമ്മുടെ ഹബീബ് മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു സമയം നിശ്ചയിക്കല്ലേ, ഒരു എണ്ണം നിശ്ചയിക്കല്ലേ, ഒരു പ്രത്യേകമായ സന്ദർഭം നിശ്ചയിക്കല്ലേ? അത് ബിദഅത്തിലേക്ക് മാറിപ്പോകും, അത് ബിദഅത്തിന്റെ മേഖലയിലേക്ക് തിരിഞ്ഞു പോകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൗദുൽ കൗസർ കുടിക്കുവാനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെടും. അവിടെയാണ് വിശ്വാസികളായ നമ്മൾ നമ്മുടെ കണ്ണുകളെ നമ്മൾ തുറക്കേണ്ടത്. വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 വർഷം ഖലീഫയാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മധുരപലഹാരം, എന്തെങ്കിലും ഒരു ഒത്തുകൂടൽ, എന്തെങ്കിലും ഒരു സമ്മേളനം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കും അത് നടത്താമായിരുന്നു. അത് നടത്താത്തത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയുമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉഖാലാ ചന്തയിലെ പോക്കിരിയായ ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനാടാ എന്ന് പറയുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവദാ 12.5 വർഷം ഖലീഫയാവുകയാണ്. അവിടെ നിന്ന് ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വിശ്വാസികളെ, നമുക്ക് പറയാൻ കഴിയോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയുമോ? അവിടുന്ന് അങ്ങോട്ടതാ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12.5 വർഷം ഖലീഫയാവുകയാണ്. അവിടുന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിതഅത്ത് കബദി, എന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അലി വർഷം ഖലീഫയാവുകയാണ്. എന്തെങ്കിലും ജന്മദിനാഘോഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ വിതരണം, എന്തെങ്കിലും ഏതെങ്കിലും പ്രത്യേകമായി കൊണ്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ചെയ്യാത്തത് കൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന് പറയാൻ മുഅ്മിനുകളെ കഴിയുമോ നമുക്ക്? ഇല്ലല്ലോ. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക, നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക,
വിരോധിച്ച കാര്യങ്ങൾ പറ്റ വിരോധിക്കുക. അതാണ് വിശ്വാസികളെ, മുഅ്മിനുകളായ ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആ 9 ഭാര്യമാർ ആരെങ്കിലും ഈ രൂപത്തിൽ നടത്തിയിട്ടുണ്ടോ? നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളെ, നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ നെഞ്ചിലേറ്റിയാൽ അതാണ് മുഅ്മിനുകളെ യഥാർത്ഥമായി കൊണ്ടുള്ള പ്രവാചക സ്നേഹം എന്നുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ോടുള്ള സ്നേഹത്തിന്റെ അടയാളം ആ പ്രവാചകനെ അനുസരിക്കുക, റബ്ബിനെ അനുസരിക്കുക എന്നുള്ളതാണ്. വിശ്വാസികളെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബ കിറാമുകൾ മാത്രമല്ല, സ്വഹാബ കിറാമുകളുടെ ഭാര്യമാരും ഇഷ്ടപ്പെട്ടു പോവുകയാണ്. എല്ലാവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം. എന്താ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ സൽ സ്വഭാവമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല സൽ സ്വഭാവം എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. സഹോദരങ്ങളെ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ എല്ലാവരോടും പിരിവ് ആവശ്യപ്പെടുകയാണ്. പലരും പലതും കൊടുത്തു, പല ആളുകളും പല സഹായങ്ങളും കൊടുത്തു. ആ ഒരു അവസ്ഥകളിലൂടെ അതാ ഒരു സ്വഹാബി വനിത യഥാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയുമോ? മുലകുടി പ്രായത്തിലുള്ള ആ ഒരു കുട്ടിയുമായി കൊണ്ട് കടന്നു വരികയാണ്. ആ ഒരു സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാ മഹദി ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, സഹോദരി, ഇത്രയേറെ കലാപകലുഷിതമായി യുദ്ധരംഗത്തേക്ക് ഈ മുലകുടി പ്രായത്തിലുള്ള ഈ പിഞ്ചുകുഞ്ഞുമായി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിറ പുഞ്ചിരിയോടുകൂടി ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന മറുപടി സഹോദരിമാരെ ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി പഠിച്ചു വെച്ചോ. അവർക്ക് കൊടുക്കുവാനുള്ള മറുപടി എന്തെന്നറിയുമോ? നബിയെ, അങ്ങ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണല്ലോ, പലരും പലതും നൽകി സഹായിച്ചല്ലോ, എനിക്ക് സഹായിക്കാൻ ഒന്നുമില്ല, എൻ്റെ അടുക്കൽ ഒരുപാട് സമ്പത്തില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല, എൻ്റെ കൈകളിൽ ഉള്ളത് ഈ മുലകുടി പ്രായത്തിലുള്ള ഈ പിഞ്ചു കുഞ്ഞാണ്. നബിയെ, ഇതിനെ താങ്കൾ കൊണ്ടുപോയി കൊള്ളുക, അങ്ങയുടെ നേർക്ക് വരുന്ന ഓരോ അമ്പുകളെയും എൻ്റെ ഈ കുഞ്ഞിനെ ഒരു മറയായി സ്വീകരിച്ചുകൊണ്ട് യുദ്ധം നടത്തിക്കൊള്ളുക എന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാ കരയുകയാണ്. മുഅ്മിനുകളെ, നോക്കൂ നിങ്ങൾ, അവർ അത്രത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ബിദഅത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നമ്മുടെ മരണം സംഭവിക്കുന്നത് എങ്കിൽ എത്ര വലിയ പാപ്പരായിട്ടുള്ള ആളുകളാണ് നമ്മളെന്ന് ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൈനറിയ തീമായി കൺതടം തുടച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുന്നിലെന്നും പുഞ്ചിരിച്ചവളല്ലേ. എല്ലാവരെയും യാത്രയാക്കിക്കൊണ്ട് എല്ലാവരെയും പറഞ്ഞയച്ചുകൊണ്ട് നമ്മളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ നമ്മൾ വിസ്മരിക്കരുതേ. ഈ പറയുന്ന ഞാനും ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആളുകളും ഒരു ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകേണ്ടത് അമലുകളാണ് മുഅ്മിനുകളെ, ബിദഅത്തിന്റെ മേഖലകളെല്ലാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടുന്ന ആധുനിക പരമായി കൊണ്ടുള്ള രീതി നമ്മളെ പഠിപ്പിക്കുകയാണ്, അവർ പഠിപ്പിക്കുകയാണ്. അലാമത്തു ഹുബ്ബില്ലാ, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുബ്ബുൽ ഖുർആൻ, ഖുർആനിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം അത് ഖുർആനിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്.
വഅലാമത്തു ഹുബ്ബുൽ ഖുർആൻ, ഖുർആനിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വഅലാമത്തു ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടിവരയിട്ട് മനസ്സിലാക്കണേ, ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കണേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ അടയാളം ഹുബ്ബു സുന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വഅലാമത്തു ഹുബ്ബു സുന്ന, ആ സുന്നത്തിനോടുള്ള അടയാളത്തിന്റെ അടയാളം അത് ഹുബ്ബുൽ ആഖിറ, അത് പരലോകത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ, പകലിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, ആളുകൾക്കിടയിൽ, ഇടപാടുകൾക്കിടയിൽ, സാമ്പത്തിക മേഖലകളിൽ, മക്കൾക്കിടയിൽ, ഭാര്യമാർക്കിടയിൽ, സന്താനങ്ങൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അത് കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റിവെക്കാൻ, എന്തൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ അത് ഒഴിവാക്കുവാനുള്ള ഒരു മനസ്സുണ്ടോ, ഒരു രീതിയുണ്ടോ, അതാണ് ആധുനികപരമായി കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് വിശ്വാസികളെ യഥാർത്ഥമായി കൊണ്ടുള്ള പ്രവാചക സ്നേഹം എന്നുള്ളത്. അതല്ലാതെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതികളുണ്ടല്ലോ, അതൊരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. എന്നാൽ വിശ്വാസികളെ, റബീഉൽ അവ്വൽ 12-ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട്, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്ന് ജനിച്ച കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിനെ അത് ഉറപ്പായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ആ ഒരു ദിവസത്തിലെ അവസ്ഥകള്, അതിൻ്റെ മുമ്പുള്ള അവസ്ഥകള് വിശ്വാസികളെ നമ്മൾ കൃത്യമായി, വ്യക്തമായി പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ്. സഫർ മാസത്തിന്റെ അവസാനം അതാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഒരു ജനാസയെ മറമാടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന ആ ഒരു സന്ദർഭത്തിൽ അതാ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് നന്നായി തലവേദനിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, എനിക്കും തലവേദനയാണ്. രണ്ടുപേർക്കും തലവേദനയാണ്. വിശ്വാസികളെ, ആ തലവേദന കൂടിക്കൂടി ശക്തമായ പനിയിലേക്ക് അത് എത്തിപ്പെടുകയാണ്. റിയാദു സ്വാലിഹീൻ 30-കൾക്ക് ശേഷം ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലയോ അബൂ മസ്ഊദ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് പനിക്കുന്ന രൂപത്തിലുള്ള പനി ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അങ്ങനെ അതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഭാര്യമാരുടെ വീടുകളിലൂടെ മാറി മാറി പോവുകയാണ്, കഴിയുകയാണ്. അങ്ങനെ അതാ എല്ലാ ഭാര്യമാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എനിക്കെൻ്റെ ആയിഷയുടെ കൂടെ ഒന്ന് നിൽക്കുവാൻ നിങ്ങൾ അവസരം നൽകുമോ എന്ന് ചോദിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മസ്ജിദിലേക്ക് പെട്ടെന്ന് പോകുവാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ആ ചോദിച്ച സന്ദർഭത്തിൽ ഭാര്യമാർ അനുവാദം കൊടുത്തു. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, നിങ്ങൾ കെട്ടിവെച്ച ഏഴ് തോൽപാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് എൻ്റെ ശരീരത്തിലേക്ക് നിങ്ങൾ ഒഴിച്ചു തരണമെന്ന് പറയുകയാണ്. അവരതാ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുകയാണ്. ആ ദിവസത്തെ മഅരിബ് നമസ്കാരത്തിനതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുർസലാത്തിന്റെ ആ വചനങ്ങളാണ് ഓതുന്നത്. ഇശാഇന്റെ നേരം കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പോകുവാൻ പുറപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ അബൂബക്കറിനോടൊന്ന് ഇമാമ് നിൽക്കാൻ പറയുമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ് നിൽക്കാൻ പറയുമോ? ആ ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ വിശ്വാസികളെ? അങ്ങില്ലാത്ത മിഹ്റാബിൽ എൻ്റെ പിതാവെങ്ങാനും ഇമാമ് നിന്നാൽ ആ കരച്ചിൽ കൊണ്ട് മഅ്മൂമീങ്ങൾക്കത് കേൾക്കാൻ കഴിയുമോ റസൂലേ എന്ന് ചോദിക്കുമ്പോ ആയിഷ, ആയിഷ ഒരിക്കലും യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന സ്ത്രീകള് ഒഴിവ് കഴിവ് പറയുന്നത് പോലെ നിങ്ങൾ പറയല്ലേ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. അങ്ങനെ വിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഓരോ സ്വഹാബികൾ കടന്നു വരികയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആരെന്നറിയുമോ? ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? കറുത്തവനായ വിരൂപിയായ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സുന്ദരമായ ബാംഗലി കൊണ്ട് മദീന പോലും തളിർത്തു പോകുന്ന, അത്രയേറെ സുതം ആരുതിരത്തോടുകൂടി ബാങ്ക് വിളിക്കുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ അൻസാറുകളുടെ കൂടെ കടന്നു പോയപ്പോ അവരൊക്കെ ഇരുന്ന് കരയുകയാണ്. അങ്ങനെ കരയുമ്പോൾ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ദക്റിന മജ്‌ലിസൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മജ്‌ലിസ് ഉണ്ടല്ലോ, ദീനിയായ ആ ഒരു സംഘത്തെ, അത് ഞങ്ങൾ എന്ത് ചെയ്തു? ആലോചിച്ചു പോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനി വരാൻ കഴിയില്ലല്ലോ, ആ ഒരു സങ്കടം എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് എന്ന് മഹാനായ സ്വഹാബിയോട് മറ്റുള്ള ആളുകൾ പറയുകയാണ്. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹറിന്റെ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ്. പക്ഷെ പ്രവാചകനെ കഴിയുന്നില്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രവാചകൻ ഒന്ന് വന്ന് ഞങ്ങൾക്ക് ഇമാമത്തായിട്ടൊന്ന് നമസ്കരിച്ചെങ്കിൽ കാണാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി കിടക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ അവസാന സന്ദർഭങ്ങളിലൂടെ ഫളു ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് അതാ ഇഴഞ്ഞിഴഞ്ഞു പോകുമ്പോ ആ ഇഴച്ചലിന്റെ അടയാളം പോലും ഞങ്ങൾ കണ്ടിരുന്നു എന്ന് മഹാന്മാരായിട്ടുള്ള സ്വഹാബികൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ സ്വഹാബത്തിനെ ഉപദേശിക്കുകയാണ്. അയ്യുഹന്നാസ് വസബൂ ഇല നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളെ എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ എന്ന് പറഞ്ഞപ്പോ ഇൽമിന്റെ ആ ഒരു സദസ്സിന്റെ പ്രാധാന്യം കൊണ്ട് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് അതാ ചാടി വരികയാണ്. ഒരുപാട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് സ്വഹാബ. അൻസാറുകളോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണേ, അവര് നമുക്ക് തരാനുള്ളത് മുഴുവനും തന്ന ആളുകളാണ്, അവർക്ക് കൊടുക്കുവാൻ ഇനിയും ഇനിയും ബാക്കിയാണ് സ്വഹാബ, അവരോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണേ എന്നാണ് അവിടുന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയാണ്. ഏത് കവാടങ്ങൾ നിങ്ങൾ അടച്ചാലും എന്റെ അബൂബക്കറിന്റെ കവാടം നിങ്ങൾ അടച്ചു കളയല്ലേ സ്വഹാബ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദാ ആ സ്വഹാബത്തിന് ഉപദേശം കൊടുക്കുകയാണ്. വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സന്ദർഭത്തിൽ പോലും സ്വഹാബത്തിന് വഫാത്തിന്റെ സൂചന നൽകുകയാണ്.
മദീനയാകെ മോഹസാന്ദ്രമാകാൻ പോകുന്ന സന്ദർഭമല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യമല്ലേ? നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം, പ്രയാസം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വിയോഗത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ എന്നാണ്. അങ്ങനെയതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയതാ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. സന്തോഷത്തിന്റെ ദുഃഖത്തിന്റെ എല്ലാം സമ്മിശ്രമായ ഒരു മേഖലകളിലൂടെ കടന്നു പോവുകയാണ് വിശ്വാസികളെ. ആ റബീഉൽ അവ്വൽ 10 നമുക്കറിയേണ്ട വിഷയമുണ്ട്. റസൂലിന്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ പോലുമുള്ള ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ജന്മദിനമാഘോഷം എന്ന പേര് പറഞ്ഞുകൊണ്ട് നിന്നും നടന്നും എല്ലാം ഭക്ഷിക്കുകയും അത് വേസ്റ്റാക്കി കളയുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയതാ ഇഷ്ടപ്പെട്ട പടയങ്കി ജൂതൻ കൊടുത്തതാ അവിടെ നിന്ന് അല്പം ഗോതമ്പ് വേടിക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിക്കുവാൻ വേണ്ടിയിട്ട്. മാത്രല്ല ട്ടോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ തലേന്ന് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്ത അവസ്ഥയിൽ വന്നു പോവുകയാണ്. ആ അവസ്ഥകളിലാണ് ഈ ഒരു പ്രവാചക സ്നേഹത്തെ അനുകൂലിക്കുന്ന ഓരോ ആളുകൾക്കും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ, അവസാന സന്ദർഭത്തിൽ പോലും നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു നേരം വിളക്ക് കത്തിക്കുവാൻ പോലും എണ്ണയില്ലാത്ത അവസ്ഥകളിലൂടെ നമ്മളതാ റോഡുകളിലൂടെ, പള്ളികളിലൂടെ, അതുപോലെ തന്നെ വഴിയോരങ്ങളിലൂടെ, മദ്രസകളിലൂടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളിലെല്ലാം നമ്മളിങ്ങനെ ലൈറ്റും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വർണ്ണക്കടലാസുകളും ഇങ്ങനെ തൂക്കുമ്പോ ഇത് ഏത് രീതിയിലുള്ള പ്രവാചക സ്നേഹമാണെന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടുന്ന അവസ്ഥയാണ്. നമ്മൾ ആലോചിക്കണം മുഅ്മിനുകളെ, ഒരു വിശ്വാസിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. നോക്കൂ നിങ്ങള് വിശ്വാസികളെ, അങ്ങനെയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയതാ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതാ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അതാ അറാഖ് കാണുകയാണ്, പല്ല് തേക്കുവാനുള്ള ആ ഒരു സാധനം. അത് കാണുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുണ്ട് എന്ന്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അതെടുക്കുകയാണ്. അതെടുത്തുകൊണ്ട് സ്വന്തം വായിൽ അത് ചവച്ചരച്ച് മയപ്പെടുത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേച്ചു കൊടുക്കുകയാണ്. ലോകത്തോട് വിട പറയുന്ന അവസ്ഥയിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് സഹോദരന്മാരെ ഇവിടുന്ന് കടന്നു പോയിട്ടുള്ളത്. നാം ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. അങ്ങനെയതാ വിശ്വാസികളെ, അത് കഴിഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയതാ ഒരു ദുഹാ സമയം കടന്നു വന്നപ്പോ റൂഹ് പിടിക്കുവാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന അവസ്ഥയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം സങ്കടപ്പെട്ട് അങ്ങേയറ്റം പ്രയാസപ്പെട്ടു കൊണ്ട് കഴിയുമ്പോ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ അങ്ങക്ക് സങ്കടമുണ്ടോ? നബിയേ അങ്ങക്ക് വേദനയുണ്ടോ? നബിയേ അങ്ങക്ക് പ്രയാസമുണ്ടോ? നബിയേ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഹബീബായ റസൂൽ പറഞ്ഞു പോവുകയാണ് ഇന്നലിൽ മൗത്തില സഖറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ആയിഷ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിലതാ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയില്ലേ കിതാത്തു കബദി, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹദാ കടന്നു വരികയാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ടപ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊച്ചുകുട്ടിയെ
പോലെ തേങ്ങിക്കരയുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മോളെ ഫാത്തിമ, ഇപ്പോൾ ഉപ്പാക്ക് കുറച്ച് പ്രയാസമുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ഉപ്പാക്ക് സന്തോഷമാണ് മോളെ എന്ന് പറയുമ്പോ കരഞ്ഞിരുന്ന മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു പോവുകയാണ്. വിശ്വാസികളെ, അവസാന സന്ദർഭങ്ങളിലൂടെ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കടന്നു വന്നില്ലേ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു, മഹാന്മാരായിട്ടുള്ള പല സ്വഹാബികളും കടന്നു വന്നില്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു പോയില്ലേ, ആരെങ്കിലും എന്റെ ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു ആയത്ത് ഓതിക്കൊടുത്തപ്പോ ആ ആയത്ത് ഓതിക്കൊടുത്ത സന്ദർഭം ഒരു വിശ്വാസിക്ക് മറക്കാൻ കഴിയുമോ? സ്വഹാബികൾ ആകെ പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞിരുന്ന അവസ്ഥ നമുക്ക് മറക്കാൻ കഴിയുമോ? ഈ ഒരു അവസ്ഥകളിലാണ് മുഅ്മിനുകളെ ഈ റബീഉൽ അവൽ 12-നെ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു പോയി. അത് ഉൾക്കൊണ്ട ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് റോഡ് മുടക്കാൻ കഴിയുക, റാലി നടത്താൻ കഴിയുക, ഭക്ഷണ പദാർത്ഥങ്ങൾ നിന്നുകൊണ്ട് കഴിക്കുവാൻ കഴിയുക? വഴിയോരങ്ങളിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര നിയന്ത്രിച്ചാലും ഒരു മനുഷ്യനെങ്ങാനും ഹൃദയത്തിൽ പറഞ്ഞു പോയാൽ ഇതാണോ നിങ്ങളുടെ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞു പോയാൽ ഇമാതതുൽ അദാ അനി തരീഖി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനത്തിന്റെ വില എവിടെയാണ് മുഅ്മിനുകളെ കടന്നു പോയത്? എവിടെയാണ് അത് എത്തി നിൽക്കുന്നത്? ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ഒരിക്കലും ഒരാൾക്കും അള്ളാഹു വെറുതെ സ്വർഗം കൊടുക്കൂല, അങ്ങനെ ആരും കരുതേണ്ടതില്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല. അത് കൃത്യമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന ഒരു ഫളാണ്. അത് നേടിയെടുക്കുവാൻ കുറച്ച് പണിയാണ്, അത് നേടിയെടുക്കാൻ കുറച്ച് പണിയാണ്. ഇപ്പൊ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഈ റബീഉൽ അവ്വലിൽ ഒരുപാട് നാലുകളും മൗലീദുകളും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, റബീഉൽ അവ്വലിൽ അന്നവിടെ ഉസ്താദ് നടത്തുന്ന ആ ഖുതുബയിൽ പോലും നബിദിന ആഘോഷത്തെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് പല കാര്യങ്ങളാണ്. ഇന്ന് ആർക്കാണ് സന്തോഷിക്കാൻ കഴിയുക, ആരുടെ കണ്ണാണ് ഇന്ന് നനയാതിരിക്കുക, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതാർക്കും മനസ്സിലാകുന്നില്ല, അതാരും അതിനെക്കുറിച്ച് പഠിക്കാനോ ചിന്തിക്കാനോ സമയം കാണുന്നുമില്ല. പല ആളുകളും സത്യം മനസ്സിലാക്കിയിട്ട് ഒന്നും അറിയാത്തവരെ പോലെ കുടുംബക്കാർ പിരിഞ്ഞുപോയാലോ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാലോ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ദുനിയാവിന്റെ നിസ്സാരമായ താല്പര്യത്തിനു വേണ്ടി പഠിച്ച ദീനിനെ പുറംകാലുകൊണ്ട് തട്ടുകയാണ് പല ആളുകളും. പല ആളുകൾക്കും സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പക്ഷെ പല ആളുകളുടെയും മുമ്പിലുള്ള വിഷയം എന്താ, മുമ്പിലുള്ള അവസ്ഥ എന്താ? ഞാൻ നാട്ടിൽ ഒറ്റപ്പെടുമോ, എന്റെ അയൽവാസികൾ എന്നോട് പിണങ്ങുമോ? സഹോദരന്മാരെ, ഈ ദുനിയാവ് നശ്വരമാണ്, ഈ ദുനിയാവ് നശ്വരമാണ്. അദ്ദുനിയാ മസ്റഅതുൽ ലിൽആഖിറ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് പരലോകത്തിലേക്കുള്ള ഒരു കൃഷിയിടം മാത്രമാണ്. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളാണ് നാളെ നമുക്ക് കിട്ടാനുള്ളത്. നാളെ പരലോകത്ത് എല്ലാ ആളുകളും റബ്ബിന്റെ മുമ്പിൽ കടന്നു വരുന്ന അവസ്ഥയുണ്ടേ, എല്ലാ ആളുകളും റബ്ബിന്റെ മുമ്പിൽ സന്നിഹിതരാകുന്ന അവസ്ഥയുണ്ടേ. അന്ന് ഇന്ന് ഹറാം കൽപ്പിച്ചവരോ തെറ്റ് ചെയ്യാൻ പറഞ്ഞവരോ വഴികേടിലേക്ക് കൊണ്ടുപോയവരോ നമുക്ക് വേണ്ടി ജൈവിന്ദ് വിളിച്ചവരോ ഒന്നും വരാത്ത ഒരു ദിവസമുണ്ടേ. എത്രത്തോളം എന്നറിയോ, യുബസ്വറൂനഹും യബദ്ദുൽ മുജ്രിമുലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ വസ്വാഹിബതിഹി വബനീ. നാളെ പരലോകത്ത് മനുഷ്യരായിട്ടുള്ള ആളുകൾ പറഞ്ഞു പോകുന്ന അവസ്ഥയാണ്, അല്ലാ എന്റെ മക്കളെ ഞാൻ നൽകാം, അല്ലാ എന്റെ ഭാര്യയെ ഞാൻ നൽകാം, എന്റെ സഹോദരനെ ഞാൻ നൽകാം, എന്റെ കൂട്ടപ്പിറപ്പിനെ ഞാൻ നൽകാം.
അവസാനം പറഞ്ഞു പോകുന്ന എന്തെന്നറിയുമോ, ദുനിയാവിലുള്ളതെല്ലാം ഞാൻ നൽകാമല്ലാ, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്നാണ്. ആർക്കെങ്കിലും കഴിയുമോ വിശ്വാസികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ? നമ്മെ ഒരാൾക്കും കഴിയുകയില്ല, ഒരാൾക്കും സാധ്യമാവുകയില്ല. നമ്മൾ ചെയ്തിട്ടുള്ള അമല് മാത്രമാണ് നമുക്ക് നാളെ എന്തായിട്ട് വരുള്ളൂ, ഒരു രക്ഷയായിട്ട്, ഒരു തുണയായിട്ട് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് നാം കൃത്യമായി അഹ്ലു സുന്നത്ത് വൽ ജമാ എന്താണെന്ന് പഠിക്കണം, അത് നമ്മൾ കൃത്യമായി കൊണ്ട് പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാടുകളിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് അതാണല്ലോ, ഒരുപാട് ആളുകൾ അതിനാണല്ലോ പ്രാതിനിധ്യം കൊടുക്കുന്നത്, അതുകൊണ്ട് അതല്ലേ ശരി? അതല്ല. ദീനിൽ ഒരു കാര്യം സ്വീകാര്യമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുണ്ടാകണം, സ്വഹാബത്തിന്റെ മാതൃകയുണ്ടാകണം. അതല്ലാത്തതെല്ലാം, മറ്റുള്ളതെല്ലാം അത് വഴികേടാണ്. എല്ലാ ഖുതുബകളുടെ തുടക്കത്തിലും നമ്മൾ കേൾക്കുന്ന ഒരു വചനമില്ലേ, കുല്ലു മുഹ്ദസതിം ബിദ്അ വകുല്ലു ബിദ്അതിം ദലാല വകുല്ലു ദലാലതിം ഫിന്നാർ. എല്ലാ പുത്തനാചാരവും വഴികേടാണ്, എല്ലാ വഴികേടുകളും അത് നരകത്തിലേക്കുള്ളതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കിയ, ഇന്നിന്റെ സംസാരം കേട്ട എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും, നമുക്ക് നമ്മുടെ മേൽ ഒരു ബാധ്യതയുണ്ട്. നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു വിഷയം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ, അതിനിപ്പോ ഇവിടെ ഖതീബുമാരില്ലേ, ഖുർആൻ ക്ലാസ് ഇല്ലേ, മറ്റുള്ള ദഅ്‌വാ പ്രോഗ്രാമുകളൊക്കെ ഇല്ലേ? അല്ല, നമ്മുടെ ബാധ്യതയാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എന്ത് കൽപ്പിച്ചുവോ അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. എന്ത് വിരോധിച്ചുവോ അത് കൃത്യമായി കൊണ്ടുതന്നെ ആ വിരോധാഭാസയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് ആധുനികപരമായി കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതല്ലാതെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ളതെല്ലാം അതെന്താണ്, വഴികേടാണ്, വിദഗ്ധാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രമാണബദ്ധമായി വിഷയങ്ങളെ പഠിക്കാൻ, അത് മനസ്സിലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും സമയവും സന്ദർഭവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആളുകളൊന്നും നാളെ പരലോകത്തുണ്ടാവില്ലല്ലോ വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ നാളെ പരലോകത്ത്? ഒരാളും ഇല്ല. അതും നമ്മൾ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. താൽക്കാലികമായി കൊണ്ടുള്ള മെച്ചങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലതും നമ്മൾ ചെയ്തു കൂട്ടുന്നത് എങ്കിൽ, സഹോദരന്മാരെ, വരാനിരിക്കുന്ന വലിയ ഒരു നിഅമത്തിനെ നമ്മൾ മാറ്റിവെക്കുകയാണ്, സ്വർഗത്തെ നമ്മൾ മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് പ്രമാണബദ്ധമായി നമ്മൾ പഠിക്കുക, നമ്മുടെ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെക്കാൾ എല്ലാറ്റിനുമുപരി നമ്മുടെ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക. ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ നന്മകളെയും, ഓരോ മുത്തുകളെയും, ഓരോ അധ്യാപനങ്ങളെയും സ്വഹാബത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തതുപോലെ ആ ഒരു ബാധ്യതയിൽ നമ്മൾ നീങ്ങുക. അർഹമുർ റാഹിമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരു ഒത്തുകൂടൽ ഞങ്ങളിൽ നിന്ന് നല്ല ഒരു അമലായി നീ സ്വീകരിക്കുമാറാകണേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആളുകൾ കടങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നാഥ, അവരുടെ ജീവിതത്തിൽ നീ ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, കത്തിയേരിയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങളായ അടിമകൾ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടം നാഥാ നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി നീ അവർ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, എല്ലാവിധ വിദഗ്ധത്തിന്റെ മേഖലകളിൽ നിന്നും ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.